ഹായ് കോവിഡിൽ നിന്നും കര കയറിയ തിയേറ്ററുകൾ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വന്ന വർഷമാണ് 2022 തല്ലുമാല ഹൃദയം ഭീഷ്മപർവം ജനഗണമന റോഷാക്ക് തുടങ്ങി നിരവധി സിനിമകളെയും അതിലെ പല കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ആഘോഷമാക്കി ലീഡ് റോളിലല്ലാതെ ക്യാരക്ടർ റോളിലെത്തിയവരും അവിസ്മരണീയ പ്രകടനം നടത്തി ഈ വർഷം ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ നോക്കാം സുരേഷ് ഗോപി നായകനായ പാപ്പൻ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമായിരുന്നു ഷമ്മി തിലകൻ അവതരിപ്പിച്ച ചാക്കോ ഒരു സീരിയൽ കില്ലറായാണ് ഷമ്മി തിലകൻ ചിത്രത്തിലെത്തിയത് ആദ്യമൊക്കെ മലയാള സിനിമയിൽ കണ്ടുപഴകിയ വില്ലൻ എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരുടെ അനുമാനങ്ങളെ തെറ്റിക്കുന്നതായിരുന്നു ഈ കഥാപാത്രത്തിന്റെ നിർമ്മിതി പ്രതികാരങ്ങൾക്ക് സ്വയം ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു അയാൾക്ക് ഞാൻ കൊന്നവരൊക്കെ ചാകേണ്ടിയിരുന്നവരായിരുന്നു സാറേ ഒന്നൊഴിച്ച് അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് അയാൾ പറയുമ്പോൾ നായകനായ എബ്രഹാം മാത്തനൊപ്പം പ്രേക്ഷകർക്കും അയാളോട് സഹാനുഭൂതി തോന്നും ജയിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം മാത്തൻ വാങ്ങി നൽകിയ പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് ചാക്കോ താൻ ഇങ്ങനെയായതിൻ്റെ പിന്നിലെ കഥ പറയുന്നുണ്ട് പാപ്പനിലെ ഏറ്റവും മനോഹരവും തീവ്രവുമായ രംഗമായിരുന്നു ഇത് ഈ വർഷം തന്നെ ഷമ്മി തിലകൻ സ്കോർ ചെയ്തത് പാൽത്തു ജാൻവറിലൂടെയായിരുന്നു ഷമ്മിയുടെ സുനിൽ എന്ന ഡോക്ടർ കഥാപാത്രം കുറച്ചു സമയം മാത്രമേ വരുന്നുള്ളൂ വേറൊരു ഗെറ്റപ്പിലാണ് ഷമ്മി ചിത്രത്തിലെത്തിയിരിക്കുന്നത് മൊട്ടയടിച്ച് അദ്ദേഹത്തെ ഇതിനു മുൻപ് മറ്റൊരു സിനിമയിൽ കണ്ടിട്ടില്ല ഡോക്ടർ സുനിലിന്റെ മാനരസങ്ങളും രസകരമായിരുന്നു നമ്മൾ പുതുതായി ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ ഒരു സീനിയറിന് ജൂനിയറായി വരുന്ന ആളോടുള്ള സ്നേഹവും ദേഷ്യവും ഈഗോയുമെല്ലാം ഈ കഥാപാത്രത്തിലൂടെ ഷമ്മി തിലകൻ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട് മലയൻ കുഞ്ഞിലെ കേന്ദ്ര കഥാപാത്രമായ അനിക്കുട്ടന്റെ അമ്മയെ അവതരിപ്പിച്ചത് പ്രേക്ഷകർക്ക് അത്ര പരിചിതമായ മുഖമായിരുന്നില്ല തിയേറ്റർ ആർട്ടിസ്റ്റായ ജയാകുറുപ്പിന് സിനിമയിൽ ലഭിച്ച ആദ്യത്തെ മുഴുനീള കഥാപാത്രമായിരുന്നു മലയൻ കുഞ്ഞിലെ ശാന്തമ്മ സിനിമയിലെ ആദ്യത്തെ മുഴുനീള വേഷം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പതർച്ചകളൊന്നുമില്ലാതെ ജയ ആ റോൾ ഗംഭീരമാക്കി വെറും 44 വയസ്സുള്ള ജയ 60-നോടടുത്ത കഥാപാത്രത്തെ മികച്ചതാക്കി പട എന്ന ചിത്രം കണ്ടവരാരും അതിലെ കളക്ടറെ മറക്കാൻ സാധ്യതയില്ല അജയ് ശ്രീപദ് ഡാംഗെ എന്ന കളക്ടർ കഥാപാത്രത്തെ മലയാളിയായ അർജുൻ രാധാകൃഷ്ണനാണ് അവതരിപ്പിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലെത്തിയ ഒരാളുടെ സംസാര ശൈലിയും ഡയലോഗ് ഡെലിവറിയും അർജുൻ സ്വാഭാവികമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഡിയർ ഫ്രണ്ടിലെ ശ്യാമായി വന്ന് അർജുൻ വീണ്ടും പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു കൂട്ടുകാരനാൽ വഞ്ചിക്കപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളെ വളരെ കൃത്യമായി സ്ക്രീനിലെത്തിക്കാൻ അർജുന് സാധിച്ചിട്ടുണ്ട് കൂട്ടത്തിലല്പം സൈലൻ്റായ വീട്ടുകാരുടെ സമ്മർദ്ദം താങ്ങേണ്ടി വരുന്ന അപമാനിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ശ്യാം അർജുൻ ചെയ്ത ശ്യാമും ടോവിനോ ചെയ്ത വിനോദും തമ്മിലുള്ള കണക്ഷനും സ്നേഹവും സിനിമയിലെ രസകരമായ ഒരു ട്രാക്കാണ് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ വേദനയും നിസ്സഹായതയും അർജുൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു ഭൂതകാലം സിനിമയിൽ ഏറ്റവും മികച്ച ഘടകമായി തോന്നിയത് കഥാപാത്ര സൃഷ്ടിയും പെർഫോമൻസുകളുമായിരുന്നു രേവതിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു ചിത്രത്തിലെ ആശ ക്ലിനിക്കൽ ഡിപ്രഷനിലൂടെ കടന്നുപോകുന്ന ജീവിതത്തിൽ ഉടനീളം കടുത്ത ഒറ്റപ്പെടലും വേദനയും അനുഭവിച്ച അതിനോടൊക്കെ പോരാടി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രത്തെ ഏറ്റവും ഭംഗിയായി രേവതി അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ കരച്ചിലുകളും ദേഷ്യവും നിസ്സഹായാവസ്ഥയുമൊക്കെ രേവതി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ദർശന രാജേന്ദ്രൻ നായികയായ ജയ 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 ജയഹിയിൽ ബേസലിന്റെ അമ്മയായി അഭിനയിച്ച കുടശനാട് കനകത്തിന്റെയും പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു മകന്റെ ഡൊമസ്റ്റിക് വയലൻസിനെ ന്യായീകരിക്കുന്ന അത് അവന്റെ അവകാശമായി കരുതിപ്പോകുന്ന ഈ അമ്മ കഥാപാത്രത്തെ കനകം അവതരിപ്പിച്ചപ്പോഴുണ്ടായ മാനരസങ്ങളൊക്കെ ഗംഭീരമായിരുന്നു അപ്പൻ സിനിമയിലെ പൗളി വത്സന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ജീവിതകാലം മുഴുവൻ ദുരിതം തന്ന ഭർത്താവ് കിടപ്പിലായിട്ടും അവർക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല സാധാരണ കോമഡി വേഷങ്ങളിൽ കണ്ട പൗളി ഈ ക്യാരക്ടർ റോൾ ചെയ്ത് പ്രേക്ഷക മനസ്സിലേക്കാണ് കയറിക്കൂടിയത് ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് സൗദി വെള്ളക്കയിലെ സത്താറിനെയാണ് മഹേഷിന്റെ പ്രതികാരത്തിലൂടെയും മൂത്തോനിലൂടെയും ശ്രദ്ധേയനായ സുജിത് ശങ്കറാണ് സത്താറിനെ അവതരിപ്പിച്ചത് മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു കലിപ്പനായിരുന്നെങ്കിൽ മൂത്തോനിൽ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ശരീരപ്രകൃതിയാണ് അതിൽ നിന്നും സത്താറിലേക്ക് വരുമ്പോൾ കഥാപാത്രത്തിന്റെ ഉള്ളിലെ പേടിയും വിഷാദവും നിസ്സഹായാവസ്ഥയും കൃത്യമായി തന്നെ സുജിത്തിൽ പ്രകടമായിട്ടുണ്ട്